വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വാട്സപ്പിൽ ഒരു പുതിയ അപ്ഡേറ്റ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ഈ അപ്ഡേറ്റിനായി വേറെ വീഡിയോ ചെയ്യേണ്ടെന്ന് കരുതി, അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ തന്നെ ഞാൻ ആഡ് ചെയ്തത്. അപ്പൊ ചെറിയ അപ്ഡേറ്റ് ആണ്, നമ്മൾ ലെങ്തി ആയിട്ടുള്ള വോയിസ് മെസ്സേജസ് ഒക്കെ വാട്സപ്പിൽ കേൾക്കാറുണ്ട്. അധികാളും ചെയ്യലും അത് കുറെ ഇരുന്ന് കേൾക്കും, ചിലവരൊക്കെ അത് പകുതിയോടും കണ്ടിട്ട് ഓഫാക്കി പോകും, ചിലവരൊന്ന് അടിച്ചു വിട്ടിട്ടൊക്കെ ഒന്ന് കേൾക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് വോയിസ് സ്കിപ്പ് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. വോയിസിന്റെ റൈറ്റ് സൈഡിൽ ഒരു 1x പറഞ്ഞ സംഭവം ഉണ്ടാവും, അത് പറഞ്ഞാൽ നമ്മൾ വോയിസിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അതിന് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ 1.5x എന്നാകും, ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ 2x എന്നാകും. അപ്പൊ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ വോയിസ് മെസ്സേജസ് ഒക്കെ കേൾക്കാൻ സാധിക്കും. ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സപ്പിന്റെ പ്രൈവസി പോളിസി അക്സെപ്റ്റ് ചെയ്യേണ്ട അവസാന തീയതി May 15 എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. മുമ്പത്തെ ഇതിന്റെ ലാസ്റ്റ് വീഡിയോ അല്ല, അതിന് മുമ്പത്തെ വീഡിയോ വാട്സപ്പിന്റെ കാര്യം മാത്രം പറഞ്ഞുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അത് ഞാൻ പറഞ്ഞിരുന്നു വാട്സപ്പിനെ വാട്സപ്പ് ബാൻ ചെയ്ത് പോയാൽ വാട്സപ്പിൽ പകരം വെക്കാൻ വേറൊരു ആപ്ലിക്കേഷൻ ഇന്ത്യയിലില്ല. പക്ഷേ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇന്ത്യയിലുണ്ട്. ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ പുറത്തിറക്കിയ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അത് നമുക്ക് ആ ആപ്ലിക്കേഷനിലൂടെ മെസ്സേജ് അയക്കാൻ സാധിക്കും, ഇമോജീസ് ഇടാൻ സാധിക്കും, അതുപോലെ തന്നെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ സെൻഡ് ചെയ്യാൻ സാധിക്കും. വാട്സപ്പിന്റെ അത്ര വലിയ ഫീച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇല്ല. നമുക്ക് സ്റ്റാറ്റസിലും വീഡിയോസും ഫോട്ടോസും അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല, ഓഡിയോ കോള് വീഡിയോ കോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഏതാണ് ആ ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യം കൂടി അവസാനം വരെ കവാ ചെയ്യുക, അതിനുശേഷം വീഡിയോ ഇഷ്ടമായി ലൈക്കും കൂടി ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് കൂടി ചെയ്യുക. കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ ചെയ്യാം, വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലോഗോ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ഓപ്പണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ചോദിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ OTP സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ചൂസ് എ ബാക്കപ്പ് ഫയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് സ്കിപ്പ് ചെയ്ത് വിടാം. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. അപ്പോൾ നമുക്ക് ഇവിടെ വി വുഡ് നീഡ് ടു സിങ്ക് വിത്ത് യുവർ ഫോൺ ബുക്ക് ടു ക്രിയേറ്റ് എ സന്ദേശ് കോൺടാക്ട് ലിസ്റ്റ് എന്ന് വെച്ചാൽ, നമ്മൾ ഫ്രണ്ട്സൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അവരൊക്കെ ഈ ഒരു കോൺടാക്ട് ലിസ്റ്റിലോട്ട് സിങ്ക് ചെയ്യാനാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിങ്ക് ചെയ്യണമെങ്കിൽ ആ സിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ആ ഒരു കോൺടാക്ട് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ അവിടെ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ചാറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് കോൺവെർസേഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഫ്രണ്ട്സുമായി കോൺവെർസേഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കോൺടാക്ട്സിൽ എൻ്റെ അനിയൻ മാത്രമേ ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എൻ്റെ ഈ കോൺടാക്ട്സിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കിതാ മെസ്സേജൊക്കെ അയക്കാനുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ ഗാലറിയിൽ നിന്ന് ഫോട്ടോ സെൻഡ് ചെയ്യാനും ഫയലിൽ നിന്ന് എന്തെങ്കിലും ഫയൽസ് ഒക്കെ സെൻഡ് ചെയ്യാനും ക്യാമറ എടുത്ത് ഫോട്ടോ സെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഓഡിയോ സെൻഡ് ചെയ്യാനും കോൺടാക്ട് നമ്പറൊക്കെ സെൻഡ് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഈ ഒരു മെയിലിൽ മിസ്സിങ് ആണ്. നമ്മൾ വാട്സപ്പിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻസ് മിസ്സിങ് ആണ്, ഒന്ന് ഓഡിയോ കോളും ഒന്ന് വീഡിയോ കോളും. ഈ ഒരു ആപ്ലിക്കേഷന് ഓഡിയോ കോളും വീഡിയോ കോളും ചെയ്യാനുള്ള ഒരു സംവിധാനമല്ല. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സൊന്നും ഇല്ലാത്ത വേറെ ഒന്നുകൊണ്ടല്ല, ഈ ഒരു ആപ്ലിക്കേഷനിൽ വെറും 50,000 ഡൗൺലോഡ്സേ ഉള്ളൂ. വാട്സപ്പിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ വാട്സപ്പ് ബാൻ ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷനിലോട്ടൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ സന്ദേശം എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷനിൽ കൂടുതൽ അപ്ഡേറ്റ്സ് കൊണ്ടുവരാനും വാട്സപ്പിനെ പോലെ തന്നെ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യാനും ഓഡിയോ കോൾ ചെയ്യാനും വീഡിയോ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ചിലപ്പോൾ ഈ ഒരു സന്ദേശം എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കോൺടാക്ട്സ് ഒക്കെ നോക്കി ഈ സൈഡിലോട്ട് പോകുമ്പോൾ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാനുള്ള സംഭവം ഇതിലുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനെ നമുക്ക് നോട്ടിഫിക്കേഷൻ മ്യൂട്ട് ചെയ്തെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ മെസ്സേജ് ബാക്കപ്പിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നമ്മളെ ഫോൺ സ്റ്റോറേജിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലൗഡിലേക്കോ അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിലേക്കിട്ടോ മാറ്റാനുള്ള സംവിധാനം ഈ ഒരു ആപ്ലിക്കേഷനിലില്ല. നമുക്ക് ബാക്കപ്പ് ചെയ്യണമെങ്കിൽ നമ്മളെ ഫോണിലുള്ള സ്റ്റോറേജിലോട്ട് തന്നെ ബാക്കപ്പ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ മാനേജ് കോൺടാക്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതുപോലെ തന്നെ ഫോണും നമ്മൾ സിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ആണ്. അതുപോലെ തന്നെ ലോഗോട്ട് ഡിലീറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് നമ്മളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇവിടുത്തെ 3 dots അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഇൻഫോ സർവീസ്. അപ്പോൾ നമുക്ക് നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാനിവിടെ വെതർ ഓഫ് കേരള ഓക്കെ അത് സെർച്ച് ചെയ്യാണ്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് നോക്കാം. വെതർ നോട്ട് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നെറ്റ്വർക്കിന് എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ചോദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ സാൻഡസ് വെബ് പിൻഡ് മെസ്സേജസ് നമ്മൾ പിൻഡ് ചെയ്ത മെസ്സേജസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടുത്തെ ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. അപ്പോൾ അതിൽ വിളിച്ചിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും ലാഗോ കാര്യങ്ങളൊക്കെ വന്നാലും നമുക്ക് ആ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചുകൊണ്ട് ഹെൽപ്പ് ചോദിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, വലിയ ഫീച്ചേഴ്സോ കാര്യങ്ങളൊന്നും ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇല്ല. അപ്പോൾ ഇവിടെ ഡെവലപ്ഡ് ബൈ NIC നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ എന്നുണ്ട്. വേർഷൻ 2.1.5 ബിൽഡ് 53 ബിൽഡ് ഡേറ്റ് 18/5
2021 കണ്ടോ. അപ്പോൾ ഇത്രയും ഉള്ളൂ ഈ ആപ്ലിക്കേഷനിൽ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വാട്സപ്പിനെ പോലെ വലിയ ഫീച്ചേഴ്സൊന്നും ഈ സന്ദേശം പറഞ്ഞ ഒരു ആപ്ലിക്കേഷനിലില്ല. അപ്പോൾ വാട്സപ്പ് ബാൻ ചെയ്ത് സന്ദേശത്തിലോട്ടൊക്കെ എല്ലാവരും മാറുമ്പോൾ കുറേ ഡൗൺലോഡ്സ് വരുമ്പോൾ എന്താവും വാട്സപ്പിനെ പോലെ തന്നെ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യാനും വീഡിയോ കോൾ ചെയ്യാനും ഓഡിയോ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ചിലപ്പോൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് കൂടി ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർത്തിൻ്റെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ പറയാം. അടുത്തൊരു നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.